ഞങ്ങൾ രണ്ടുപേരും പിന്നെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നായി ഞങ്ങളോടൊപ്പം ചേർന്ന ചില പുത്തൻ കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഞങ്ങളങ്ങ് കേരളത്തിലെ കോൺഗ്രസിനെ മലമറിച്ചു കളയും എന്നുള്ള ചിന്താഗതി അങ്ങ് ഉണ്ടായിപ്പോയി. ഓർക്കാപ്പുറത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ വല്ലാത്ത ഒരു അഹങ്കാരമുണ്ടായിപ്പോയി. കോൺഗ്രസിനെ ഇപ്പം ഞാനങ്ങ് ശരിയാക്കി കളയുമെന്നുള്ള മട്ടുണ്ടായിപ്പോയി. ഇന്നലെ വരെ രമേശ് ചെന്നിത്തലയുടെ ബാലുപോലെ നടന്നയാൾ, ഒരു ഗ്രൂപ്പിൻ്റെ മാനേജറായിരുന്നയാൾ, സർക്കാരിനെ പോലും പരസ്യമായി, സ്വന്തം സർക്കാരിനെ പോലും പരസ്യമായി അധിക്ഷേപിച്ചിട്ടുള്ളയാൾ, അങ്ങനെ ഒരാൾ പറവൂരിനപ്പുറത്ത് ജനസമ്മതി എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരാൾ, ആ ആൾക്ക് ഈ മുതിർന്ന നേതാക്കളെ നിഷ്കരുണം നിന്ദ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ബോധ്യപ്പെടൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ. അതിൻ്റെ തുടർച്ചയാണ് രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വീട്ടിലെത്തി സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സതീശനെ പ്രേരിപ്പിച്ചത്. അത് വെറുതെ സതീശൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ സുധാകരൻ്റെ മനസ്സിലോ ഉണ്ടായ ഒരു ചിന്തയിൽ നിന്നല്ല. അടുത്ത ദിവസം യു ഡി എഫ് യോഗം നടക്കുന്നു. ഈ രണ്ടു നേതാക്കളും പൂർണ്ണ മനസ്സാലെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള നിലപാട് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷികളെല്ലാം മുന്നോട്ട് വച്ചു. ഇടഞ്ഞു നിന്ന ആർ എസ് പി യു ഡി എഫ് യോഗത്തിൽ പോലും പങ്കെടുക്കില്ല എന്ന നിലപാട് എടുത്ത അവർ സമവായ ചർച്ചകൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ചിട്ട് വരൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. യു ഡി എഫ് യോഗത്തിന് മുമ്പ് അത് പരിഹരിക്കാമെന്നുള്ള വാക്ക് സതീശന് കൊടുക്കേണ്ടി വന്നു. മുസ്ലിം ലീഗ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ജോസഫ് വിഭാഗം കടുത്ത നിലപാടിലേക്ക് ഞങ്ങളും നീങ്ങും, നിങ്ങളിങ്ങനെ അടികൂടിക്കൊണ്ടിരുന്നാൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. കാരണം ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസ്തിത്വമില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അവരിപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാകി പോകും എന്നൊന്നുമുള്ള ഭയമൊന്നുമല്ല യു ഡി എഫിലെ ഘടകകക്ഷികൾക്കുള്ളത്. പക്ഷേ അവർ അകന്നു നിന്നു കഴിഞ്ഞാൽ അത് മാനസികമായി പല ഇടങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിനെ വല്ലാണ്ട് ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ഈ ഘടകകക്ഷി നേതാക്കൾക്കുണ്ടായതിൻ്റെ തുടർച്ചയായിട്ടാണ് സതീശൻ്റെ ഈ യാത്രയുണ്ടാകുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ബോർഡ് വെച്ച കാറിൽ പുതുപ്പള്ളിയിലും ഹരിപ്പാടുമായി കയറി ഇറങ്ങി നടക്കേണ്ടി വരുമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയും അത്തരമൊരു നിലപാടാണ് മുന്നോട്ട് വച്ചത്. ഇവരെ പിണക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകില്ല എന്ന്. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെയും താരിഖ് അൻവറിൻ്റെയും പിന്തുണയാണ്. ആ പിന്തുണ വെച്ചുകൊണ്ട് ആരുടെ മേലിലും കുതിര കയറിക്കളയാമെന്നുള്ളൊരു ഭാവമുണ്ടായിപ്പോയതാണ് പ്രശ്നം. അതിനൊടുവിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടു. നിങ്ങൾ നാവടക്കി ആ നേതാക്കന്മാരെ കൂടെ നിർത്താൻ ശ്രമിക്കണമെന്നുള്ള നിലപാട് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അതുകൂടി ആയപ്പോഴാണ് ഈ കയറി ഇറങ്ങൽ പരിപാടി ആരംഭിച്ചത്.